അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് പറയുന്ന ഒറ്റമൈൻഡ് റീൽസ് വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒറ്റമൈൻഡ് എന്നുള്ള ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് ഒരുപാട് റീൽസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലൊരു ട്രെൻഡിങ് ആയിട്ടില്ല ഒരു റീലാണ് നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിംഗിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളൊരു കണ്ടിട്ടുള്ള ഒരു ഒറ്റമൈൻഡ് എന്നുള്ള ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ മേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒറ്റമൈൻഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പൊ വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ഒന്ന് എംബെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരെ ട്യൂട്ടോറിയലേക്ക് കടക്കുക. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഒറ്റമൈൻഡ് എന്നുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഇപ്പൊ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പൊ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് നമ്മളൊരു റീൽസ് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ഒറ്റമൈൻഡ് എന്നുള്ള റീലൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മ്യൂസിക് എന്ന് പറയുമ്പോൾ അമ്പിളി എന്നുള്ള ഒരു മൂവിയിലത്തെ ഒരു ഞാൻ ജയക്സണലയുടെ ആ ഒരു മ്യൂസിക് ആണ്. പക്ഷെ ആ ഒരു മ്യൂസിക് വെച്ചിട്ടും നമ്മൾ ഈ ഒറ്റമൈൻഡ് വെച്ചിട്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു ഒറ്റമൈൻഡിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ ഒരു കമ്മട്ടിപ്പാടം എന്നുള്ള ഈ ഒരു മൂവിയിലത്തെ ഈ ഒരു മ്യൂസിക് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാപ്കട് അപ്ലിക്കേഷനാണ്. അപ്പൊ ക്യാപ്കടിൽ തന്നെ എഡിറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ഈസിയിൽ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ക്യാപ്കട് അപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഗൈസ് ഞാനിപ്പോ ഇവിടെ ക്യാപ്കട് അപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അപ്ലിക്കേഷൻ ഞാൻ ഇപ്പൊ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി അല്ലാതുമ്പാടി ഒപ്പം ഈ സ്ക്രീൻ റെക്കോർഡ് ആഡ് ചെയ്യേണ്ട വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്യേണ്ട കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, പിന്നെ ജസ്റ്റ് മ്യൂസിക് മാത്രമേ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, വേറെ എഡിറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ക്യാപ്കടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്യാപ്കടക്ക് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റത്തെ ഒരു ക്ലിപ്പിൽ അതിന്റെ ഒരു ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ പാട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് ചെറിയൊരു BGM കളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു BGM കൊടുക്കാൻ നിങ്ങൾ ജസ്റ്റ് ഇതേപോലത്തെ വല്ല ഒരു സ്റ്റാർട്ടിങ്ങിന് പറ്റിയിട്ട് കൊടുക്കാൻ പറ്റിയുള്ള കുറച്ച് ക്ലിപ്സ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മെയിൻ ആയിട്ടുള്ള ആ ഒരു മ്യൂസിക് വരുന്ന പോർഷൻസ്ക്ക് കൊടുക്കാൻ നല്ല ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിക്ക് കുറച്ച് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുക്കേണ്ട ക്ലിപ്സിനെയാണ് ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4, 5, 6, 7 ഏഴ് ക്ലിപ്സ് നമുക്കൊരു സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പിലുള്ള ക്ലിപ്സ് നിങ്ങളവിടെ ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്ലിപ്സ് നിങ്ങൾ അങ്ങനെ നോക്കണം, ജസ്റ്റ് ഒക്കെപ്പാടി ഷഫിളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നല്ല അടിപൊളി ക്ലിപ്സ് മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ താത്തയുടെ ടൂൾ ബോക്സിലെ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് 9:16 സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നിങ്ങൾ ലാൻഡ്സ്കേപ്പിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, 16:9 കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താത്ത ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു റീലിന്റെ ഓഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അതൊരു വീഡിയോ കരപ്പ് നിങ്ങൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഈ എക്സ്ട്രാക്ട് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ഓഡിയോ ഇപ്പൊ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഈ ഒരു ഓഡിയോന്റെ ഇതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സിന്റെ ഒക്കെ ഡ്യൂറേഷൻസ് സെറ്റ് ചെയ്യലാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഒരു മെയിൻ ആ ഒരു മ്യൂസിക്കിലെ മെയിൻ പോർഷൻ വരുന്ന ഇത് വരെയുള്ള തൊട്ട് മുമ്പേക്കുള്ള എല്ലാ ക്ലിപ്സിനെയും ഡ്യൂറേഷൻ ഒന്ന് പറഞ്ഞുതരാം. ബാക്കിയൊക്കെ പിന്നെ ഏകദേശം ഒക്കെ ഒരേ സെക്കൻഡാണ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ 0.5 സെക്കൻഡ്, 2, 0.6, പിന്നെ 3, 0.7 സെക്കൻഡ്, 4, 0.6 സെക്കൻഡ്, 5, 0.7 സെക്കൻഡ്, 6, 0.8 സെക്കൻഡ്, പിന്നെ 7, 0.7 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 1, 2, 3, 4, 5 ക്ലിപ്സ് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സ് ആണ് വരുന്നത്. അത് അവിടെ ഒരു ചെറിയൊരു ബീറ്റ് വരുന്നുണ്ട്, അതിന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ബീറ്റ് കൊടുക്കാനുള്ള ക്ലിപ്സ് ആണിത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ 0.1 സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു 4, 0.1 സെക്കൻഡിൽ ക്ലിപ്സ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുക. 4 എന്നല്ല, 5 എണ്ണം, 5, 0.1 സെക്കൻഡിലേക്ക് നിങ്ങൾ ക്ലിപ്സിന്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ആഡ് ചെയ്യേണ്ട ഈ ഒരു എല്ലാ ക്ലിപ്സിനും നിങ്ങൾ കൊടുക്കേണ്ട ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് 1 സെക്കൻഡ് ആണ്. ആ ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാ വീഡിയോസിനും ബാക്കിയുള്ള നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു മ്യൂസിക്കിൽ തന്നെ ചില ഭാഗത്ത് ഇതേപോലത്തെ ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പോർഷൻ നിങ്ങൾ നോക്കിയിട്ട് ഇതേപോലെ ആ ഒരു പോർഷന്റെ അവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ 0.1 സെക്കൻഡിൽ തന്നെ ആ ഭാഗത്ത് നിങ്ങൾ ഈ ഒരു ബീറ്റ് വന്നിടത്ത് നിങ്ങൾ 0.1 സെക്കൻഡിലെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് 2-3 ക്ലിപ്സ് ഈ ഒരു വീഡിയോ നല്ല പോർഷൻ നമ്മൾ നോക്കിയിട്ട് അതൊരു കറക്റ്റ് 1 സെക്കൻഡിലേക്ക് സെറ്റ് ചെയ്യുക.
ഓക്കേ ഇപ്പോ ഞാൻ ഇവിടെ ഒരു സെക്കൻഡ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് സെറ്റ് ചെയ്ത പോലെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സ് ഓളിൽ ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ നല്ല പോർഷൻ വരുന്നത് മാത്രം നിങ്ങൾ കറക്റ്റ് എടുത്തിട്ട് ഒരു സെക്കൻഡിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ ഒരു മൂന്ന് വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വളരെയധികം ലാഗ് ആവും അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഈ മൂന്നെണ്ണം ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ക്ലിപ്സിൻ്റെയും നല്ല പോർഷൻ മാത്രം നിങ്ങൾ ഒരു സെക്കൻഡ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലാതെ തന്നെ കറക്റ്റ് ഓർഡർ ആയിട്ട് അതിൽ ഇടയ്ക്ക് നിങ്ങൾ ആഡ് ചെയ്ത മ്യൂസിക്കിൽ ഈ ഒരു പോർഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 0.1 സെക്കൻഡിൽ നിങ്ങൾ ആ ഒരു പോർഷനിൽ ഇതേപോലെ ഒരു 5 വീഡിയോ ക്ലിപ്പ് ചെറുതാക്കിയിട്ട് കൊടുക്കുക പിന്നെ അടുത്തത് സ്ലോമോ ആണ് സ്ലോമോ ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചുതരാം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം ആയിട്ടുള്ള ഈ ഒരു ഗ്രാഫ് നിങ്ങളെ ആ ഒരു എല്ലാ ക്ലിപ്സിനും നിങ്ങൾ സ്ലോമോ ആക്കിയിട്ട് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഒരു ഡുറേഷനിലും കാര്യങ്ങളിലൊന്നും വ്യത്യാസമൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് സെറ്റ് ചെയ്തിട്ട് സ്മൂത്തറിൽ നിങ്ങൾ ബെറ്റർ ക്വാളിറ്റി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ക്ലിപ്സും ഇതേപോലെ ഒരു സെക്കൻഡ് ആക്കി കൊടുക്കുക പിന്നെ സ്ലോമോ ഞാൻ പറഞ്ഞ ഗ്രാഫും ആക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്പ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു സ്ക്വയർ ടൈപ്പ് ആക്കിയിട്ട് നമ്മൾ മാസ്ക് ചെയ്യലാണ് അപ്പോൾ ഇത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് താഴത്ത് മാത്രം ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുക അപ്പോൾ രണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അതിനായി താഴത്തെ ബോക്സിലെ ഓവറിലേ കൊടുക്കുക ആഡ് ഓവറിലേ കൊടുത്തിട്ട് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങളെ വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ആക്കി കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് 12 മിനിറ്റിൻ്റെ വീഡിയോ തന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നീട്ടി കൊടുത്തിക്കാണത് അതിൻ്റെ ഒരു ബ്ലാക്കിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതിൻ്റെ മെത്തേഡ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ താഴത്തെ ഒരു ബോക്സിൽ മാസ്ക് ഓപ്ഷൻ ഉണ്ടാവും മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ഹൊറിസോണ്ടൽ കൊടുത്തിട്ട് ഇൻവെർട്ട് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഒരു ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചെറുതാക്കിയിട്ട് നമ്മളെ വീഡിയോൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ബാക്ക് അടിഭാഗത്ത് ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും അപ്പോൾ ഇനി നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്ക് ഇനി ഒരു സ്ക്വയർ ടൈപ്പിൽ എല്ലാ ഒരു മാസ്ക് ടൈപ്പാണ് വേണ്ടിച്ചാൽ മിറർ കൊടുക്കുക ഇൻവെർട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ എത്ര വേണം അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ആ ബ്ലാക്ക് ഇമേജ് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ കറക്റ്റ് മാസ്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാനിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഒറ്റ മൈൻഡിൽ നിന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒറ്റ മൈൻഡിൽ നിന്ന് ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ടെക്സ്റ്റ് കറക്റ്റായിട്ട് ഈ ഒറ്റ മൈൻഡിൽ തന്നെ എഴുതേണ്ട നിങ്ങൾക്ക് വേറെ വല്ല കോഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വല്ല ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഡ്സ് ഇവിടെ സെൻറ്ററിൽ കൊടുക്കുക ഇനി ഒറ്റ മൈൻഡിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ അങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക ഒറ്റ മൈൻഡ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി കൊടുക്കുക അതിനുശേഷം ഫോണ്ട് പോവുക ഫോണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ കുറച്ചൊക്കെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു പ്ലാനറ്റ് എന്ന് തന്നെ എഴുതിക്കുന്നു തോന്നുന്നു ഈ ഒരു എന്താ പറയുക കേക്കോ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ഫോണ്ടിൻ്റെ മേലത്തെ ഈ ഒരു ടെക്സ്റ്റ് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ട് സ്റ്റൈലാണ് അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈലിൽ പോവുക സ്റ്റൈലിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം ഒരു സ്പേസിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ലൈൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ആ ഒറ്റ മൈൻഡ് എന്നുള്ള രണ്ട് ടെക്സ്റ്റ് നിങ്ങളൊന്ന് അടുപ്പിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ സ്റ്റൈലിൽ പോവുക സ്റ്റൈലിൽ കളർ ഓപ്ഷൻ ഉണ്ടാവും ടെക്സ്റ്റിൻ്റെ കളറിൻ്റെ കളർ നിങ്ങളൊരു യെല്ലോ കളറാക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിനൊരു ഷേഡോ ബ്ലാക്ക് കളർ ഇട്ടിട്ട് അതിൻ്റെ ഈ ബ്ലറ് എന്നുള്ളത് ഫുള്ളാക്കി മൈനസ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഒരു ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ചെടുക്കുക ഒരു 30-40 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഈ ടെക്സ്റ്റ് നിങ്ങളെ വീഡിയോ ആഡ് ചെയ്തതിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം പിന്നെ ഫിൽറ്റർ പോവുക നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഞാനൊരു ഫിൽറ്റർ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിൽറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒരു ഓപ്ഷണലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്കൊരു വൈറ്റ് കളർ നോയിസ് എഫക്റ്റ് നിങ്ങളുടെ വീഡിയോയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോവുക എന്നിട്ട് അതിൽ റിട്രോയിൽ പോയിട്ട് ഒരു 2 എന്നുള്ള എഫക്റ്റ് ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നോയിസ് എഫക്റ്റ് ആണത്
അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഒറ്റ മൈൻഡ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു റീൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആക്കി ഇവിടെ ലീക്ക് ചെയ്ത് കൊടുത്ത ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അനുഭവിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.